ഹായ്, ഞാൻ സുരയ്യ ഷാഫി, സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും. ഇന്ന് ഞാനുള്ളത് എൻ്റെ കിച്ചണിലാണ്. നിങ്ങൾക്കായി ഞാനൊരു സ്പെഷ്യൽ ഒരു സ്നാക്സ് തന്നെയാണ്. അതും 4 മണിക്കോ അല്ലെങ്കിൽ ഇപ്പം റമദാനായിട്ടോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, എന്നാലൊരു സ്നാക്ക് ഒരു ചായക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ, ഒരു സാധനവും നമ്മുടെ കയ്യിലില്ലാത്തതല്ല, എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ആ ഒരു സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ഒരു ഈസി ഒരു വട എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഒന്ന് സവോളയോ ചെറിയ ഉള്ളിയോ ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു അല്പം പച്ചമുളക് 2-3 എണ്ണം ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്, ഒരു പിടി തേങ്ങ കുറച്ച്. ഇതെല്ലാം ഇങ്ങനെ ഒരു കണക്ക് പറയുന്നെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. ഇനി അതിൻ്റെ കൂടെ വേണ്ടുന്ന ചെറിയ ചില്ലറ പൊടികളൊന്ന് നോക്കാം നമുക്ക്. അത് ചെറിയ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ പെരുംജീരകത്തിൻ്റെ 1/4 ടീസ്പൂൺ, കുരുമുളക് 4, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഇതാണ് ഇതിലെ മെയിൻ പാർട്ട്. അപ്പോൾ ഇത് പത്തിരിപ്പൊടിയാണ്, സാധാരണ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള മാവ്, അത് നിങ്ങൾക്ക് ആവശ്യത്തിന്. അപ്പോൾ ഇതിൽ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റവും നമുക്ക് അതിലേക്കിടാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മിക്സ് റെഡിയാക്കി ഇത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ എല്ലാ മസാലകളും ഉപ്പ് എല്ലാ സാധനങ്ങളും അതിലേക്ക് ആഡ് ചെയ്തു. ഇത് നമുക്ക് 5 മിനിറ്റ് മതി ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ, 5 മിനിറ്റ്. അപ്പോൾ എത്ര പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം മാത്രം ഇതൊഴിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുഴച്ച് പൊടിച്ച് പിന്നീട് ഒരല്പം വെള്ളം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ഉരുളയാക്കിയിട്ട് ഒന്ന്, നമ്മളിപ്പോൾ ഈ പരിപ്പ് വട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പം അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ആക്കി വയ്ക്കുക. ഇപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു റൈസ് വടയാണ്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ വട റെഡിയായിട്ടുണ്ട്. ഈ വടയുടെ ഒരു സ്വാദ്, മണം ഒക്കെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിനൊപ്പം സോസ് കൂട്ടിക്കഴിക്കാം, ചട്നി കൂട്ടിക്കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം. എന്നാലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. എല്ലാം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.